രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ശ്രീലങ്കയിലെ കലാപ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥികളുടെ കടന്നുകയറ്റം തടയുന്നതിനാണ് നിരീക്ഷണം ശക്തമാക്കിയത് തമിഴ്നാട് തീരം മുതൽ കേരള തീരം വരെയുള്ള പ്രദേശങ്ങളിലാണ് നിരീക്ഷണം വർദ്ധിപ്പിച്ചത് പെട്രോളിംഗ് ബോട്ടുകൾ ഹോവർ ക്രാഫ്റ്റുകൾ വിമാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിരീക്ഷണത്തിനായി വിന്യസിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ പ്രതിഷേധം ശക്തമാവുകയും പ്രസിഡന്റിന്റെ വസതിയിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചുകയറുന്ന സാഹചര്യവും കഴിഞ്ഞ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ദ്വീപ് രാഷ്ട്രത്തിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികൾക്കൊപ്പം തമിഴ്നാട് കോസ്റ്റൽ പോലീസും ജാഗ്രത ശക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ചതു മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികൾ കടന്നു കയറാൻ ശ്രമം നടത്തിയിരുന്നു കടൽ മാർഗമായിരുന്നു ഭൂരിഭാഗം പേരും പലായനത്തിന് ശ്രമിച്ചിരുന്നത് എന്നാൽ മൺസൂൺ കാലമായതിനാൽ കടലിലൂടെയുള്ള പലായനം അത്ര സുഖകരമായിരിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ മ്യാൻമറിലെ മാണ്ടേലിയെ വിന്യസിച്ചിരിക്കുന്ന ഹോവർ ക്രാഫ്റ്റ് യൂണിറ്റുകൾ പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സേനയുടെ ഡോർണിയർ വിമാനവും നിരീക്ഷണം നടത്തുന്നതിനായി സമുദ്ര അതിർത്തിയിൽ കൂടുതൽ തവണ പറക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വേൾഡ് മിറർ